പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പി വി എൻവർ എം എൽ എ വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുവെന്ന് ജില്ലാ കലക്ടർ ജാഫർ മാലിക് പുനരധിവാസത്തിന് സൗജന്യമായി ലഭിച്ച സ്ഥലം സർക്കാർ ഫണ്ട് ചിലവിട്ട് വാങ്ങുവാൻ എം എൽ എ ആവശ്യപ്പെട്ടു പുനരധിവാസത്തിന് സ്ഥലവും പണവും ലഭ്യമാണ് എന്നിട്ടും നിർമ്മാണം തുടങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല സ്ഥലമിടപാടുകളിൽ പണം വാരാൻ ചിലർ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നുവെന്നും കലക്ടർ വെളിപ്പെടുത്തി നിലമ്പൂർ എംഎല്എ പി വി അൻവറിനെതിരെ ഗുരുതര ആരോപണവുമായാണ് മലപ്പുറം ജില്ലാ കളക്ടർ ജാഫർ മാലിക് രംഗത്തെത്തിയിട്ടുള്ളത് പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പി വി അൻവർ വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നുവെന്ന് കളക്ടർ വെളിപ്പെടുത്തി പുനരധിവാസത്തിന് സൗജന്യമായി ലഭിച്ച സ്ഥലം സർക്കാർ ഫണ്ട് ചെലവിട്ട വാങ്ങാൻ എംഎൽഎ ആവശ്യപ്പെട്ടിരുന്നു പ്രളയ പുനരധിവാസത്തിന് താൻ പറയുന്ന ഭൂമി വാങ്ങണമെന്നും എം എൽ എ പറഞ്ഞതായി ജാഫർ മാലിക് പറയുന്നു പുനരധിവാസത്തിന് സ്ഥലവും പണവും ലഭ്യമാണ് എന്നിട്ടും നിർമ്മാണം തുടങ്ങാത്തതായി എന്തുകൊണ്ടെന്ന് അറിയത്തില്ല സ്ഥലമിടപാടുകളിൽ പണം വാരാൻ ചിലർ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നുവെന്നും കളക്ടർ വെളിപ്പെടുത്തി മുണ്ടേരി ചളിക്കൽ കോളനിയിലെ ആദിവാസികൾക്ക് ചെമ്പൻകൊല്ലിയിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഗമത്തി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കവളപ്പാറ കോളനിയിലുള്ളവരെ പരിഗണിക്കാത്തതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് എന്നാൽ ഐ ടി ഡി പി വാങ്ങിയ അഞ്ച് ഏക്കറിൽ ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് മുപ്പത്തിനാല് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ജില്ലാ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രളയ പുനരധിവാസ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്നും താനുൾപ്പെടെയുള്ള ജനപ്രതിനിധികളോട് ആലോചിക്കാതെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തി വീടുകളുടെ നിർമ്മാണം തുടങ്ങിയതെന്നും അൻവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഈ സ്ഥലം കവളപ്പാറക്കാർക്ക് നൽകാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ഗൂഢനീക്കം നടത്തിയെന്നും എം കുറ്റപ്പെടുത്തി കളക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകുമെന്നും കഴിഞ്ഞ ദിവസം എം എൽ എ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് കളക്ടർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് കവളപ്പാറ പ്രളയ ദുരിതബാധിതർക്ക് ആ വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അവരുടെ പരമ്പരാഗത ആവശ്യങ്ങൾ കാരണം പോത്തുകൾ പഞ്ചായത്ത് പ്രദേശത്തിന് പുറത്ത് പോകാൻ അവർ വിസമ്മതിച്ചു അതിനാൽ മറ്റൊരു പ്രളയ ദുരിതബാധിത കോളനിയായ ചളിക്കൽ കോളനിയെ വീടുകൾ നിർമ്മിക്കാനായി പരിഗണിക്കുകയാണ് കളക്ടർ പറയുന്നു ഭൂമി വാങ്ങുന്നതിന് മുമ്പ് എം എൽ എയെ സമീപിച്ചില്ല എന്നതിന് കളക്ടറുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഭൂമി വാങ്ങുന്നതിന് പർച്ചേസ് കമ്മിറ്റിയും നടപടിക്രമങ്ങളും നിലവിലുള്ളതും ഈ നടപടിക്രമങ്ങളിലോ പർച്ചേസ് കമ്മിറ്റിയിലോ എം എൽ എക്ക് നിയമപ്രകാരം പങ്കില്ലാത്തതുമാണ് അത്തരമൊരു കാര്യത്തിൽ എം എൽ എയെ സമീപിക്കേണ്ടത് എന്തിനാണെന്ന് വ്യക്തമല്ലെന്ന് കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട് തെറ്റായ കാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കുന്നത് അഹങ്കാരമാണെങ്കിൽ താൻ അഹങ്കാരിയാണെന്നും കളക്ടർ പറയുന്നു എന്നാൽ റീബിൽഡ് നിലമ്പൂർ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കാലങ്ങളായെങ്കിലും ഒരു വീടിന് നിർമ്മാണം പോലും തുടങ്ങാൻ പി വി അൻവറിന് കഴിഞ്ഞിട്ടില്ല സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ പലതും പൂർത്തിയായി വീടിന്റെ താക്കോലുകൾ കൈമാറാനായിട്ടുണ്ട് അപ്പോഴും റീബിൽഡ് നിലമ്പൂർ എവിടെയും എത്തിയിട്ടില്ല എന്നും കളക്ടർ പറയുന്നു സ്വകാര്യ വ്യക്തികളുടെ പണം റീബിൽഡ് നിലമ്പൂരിന്റെ പേരിൽ സ്വരൂപിച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് പി വി അൻവർ എം എൽ എക്കെതിരെ കളക്ടർ ജാഫർ മാലിക് പറഞ്ഞു വെക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ടി വി